ഹാഡ്യൂട്സ് ടെക്നോ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക്നോ യൂട്യൂബ് ചാനലാണ്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ട് സമയമുണ്ട്, ലെറ്റ്സ് ഡു ഇറ്റ്. അപ്പോൾ ഇത് നമ്മുടെ വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ ബോക്സ് വരുന്നത് എക്സാക്ട്ലി നോട്ട് സീരീസിൽ വരുന്ന പോലെ തന്നെയാണ് വരുന്നത്. ബോക്സിലെ ഡിഫറൻസ് ഒന്നും വലിയ കാര്യമായിട്ട് വരുന്നില്ല. ഇതിന് എം ആർ പി പ്രൈസ് വരുന്നത് 44,999 രൂപയാണ്. 35,000 രൂപയാണ് വരുന്നത് എം ആർ പി പ്രൈസ് വരുന്നത്. നമ്മളെടുത്തിരിക്കുന്ന കളർ ബ്ലൂ ഹെയ്സ് എന്ന കളറാണ്, ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്കി കേസ് നോക്കുമ്പോൾ മീഡിയ ടെക്കിലെ പ്രൊസസ്സറാണ് യൂസ് ചെയ്തത് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഇതാണ് നമ്മുടെ വേരിയൻറ്റ്, 12GB 256GB വേരിയൻറ്റാണ് നമ്മളെടുത്തിരിക്കുന്നത്. നമുക്കെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ ഓപ്പൺ ചെയ്യാം. ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പം മുമ്പത്തെ പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ബ്ലൂ കളറാണ് വരുന്നത്. ഓപ്പൺ ചെയ്യാം. യെസ് കംസർ വൺ പ്ലസ് നോട്ട് ടു നമുക്ക് മാറ്റി വയ്ക്കാം. ബ്ലൂ കളറാണ് ഫോൺ. നമുക്ക് നോക്കാം ബോക്സിൽ ഞാൻ എന്തൊക്കെ വരുന്നത് നോക്കാം. ഓക്കെ, ഒരു ടി പി യു കേസ് വരുന്നുണ്ട്. അതുപോലെ പേപ്പർ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ടി പി യു കേസിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ടി പി യു കേസിൽ വരുന്നുണ്ട്. ട്രാൻസ്പാരൻറ്റ് ടി പി യു കേസ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഡിസൈൻ ടൈപ്പാണ് വരുന്നത്. വൺ പ്ലസ് നോട്ട് സിയിലൊക്കെ ഉള്ള പോലെ തന്നെ ആ ടൈപ്പ് ടി പി യു കേസിനാണ് വരുന്നത്. മാറ്റി വയ്ക്കാം. പിന്നെ വരുന്നത് പേപ്പർ വർക്ക്സാണ്. നമുക്ക് നോക്കാം. ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ സിം ഇഞ്ചക്ഷൻ ടൂൾ കാണാം. അതുപോലെ തന്നെ അവരുടെ കുറേ പേപ്പർ വർക്ക് ഐറ്റംസൊക്കെയാണ്. നല്ല അടിപൊളി സ്റ്റൈലിഷായിട്ട് നല്ല ഭംഗിയുള്ള കാർഡ്സൊക്കെയാണ് അവരുടെ വന്ന്. മെമ്പർഷിപ്പ് കാർഡ് വരുന്നുണ്ട്, റെഡ് കേബിൾ ക്ലബിൻ്റെ മെമ്പർഷിപ്പ് കാർഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്വിക്ക് ഗൈഡും സേഫ്റ്റി ഇൻഫോർമേഷൻസൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് നോക്കാം ചാർജറിൻ്റെ കേബിൾ വരുന്നത് അവരുടെ റെഡ് ആൻഡ് വൈറ്റ് തന്നെ ടൈപ്പ് സി തന്നെ വരുന്നത്. 55 വാട്ടിൻ്റെ ഒരു റാപ്പ് ചാർജിംഗ് ആണ് നമുക്ക് ബോക്സിൻ്റെ കൂടെ കിട്ടുന്നത്. വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ ഫസ്റ്റ് ലുക്ക് തന്നെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ പ്ലാസ്റ്റിക് റാപ്പൊക്കെ റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു അടിപൊളി ലുക്ക് തന്നെയാണ് വരുന്നത്. ബ്ലൂ കളറ് നല്ലൊരു ബ്ലൂ കളറാണ്, ഭയങ്കര ഡാർക്കായിട്ട് ബ്ലൂ കളറൊന്നും അല്ല, ലൈറ്റ് ബ്ലൂ ആണ് വരുന്നത്. ഒരു പ്രീമിയം ലുക്കാണ് വരുന്നത് ഫോണിന്. ഒരു ഡ്യുവൽ ട്യൂൺ കളർ വരുന്നുണ്ട്. ക്യാമറയുടെ സൈഡ് വരുമ്പോൾ ഒരു ഡിഫറെൻറ്റ് കളറാണ് വരുന്നത്. ബാക്കി ഫുൾ ഗ്ലാസ്സാണ് വരുന്നത്. ഹാൻഡ് ഫീൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫോണിന് 189 grams ആണ് വരുന്നത്. ബട്ട് ഫീൽ ചെയ്യുന്നില്ല, ആ ഒരു വെയിറ്റ് ബാലൻസിനെയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് വൺ പ്ലസ് ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ട്യൂൺ കളറും നല്ല എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്രീമിയം ക്വാളിറ്റി ഫോണിൻ്റെ ഇതായി നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. ബാക്ക് സൈഡൊന്നും നമുക്ക് ഫിംഗറൊന്നും അങ്ങനെ ക്യാച്ച് ചെയ്യുന്നില്ല, ഫിംഗർ പ്രിൻസ് ഒന്നും ക്യാച്ച് ചെയ്യുന്നില്ല, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി തരുന്നുണ്ട്. നമുക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ്. ഇപ്പോൾ വാട്സാപ്പ് ബട്ടൺസിലേക്ക് വരുമ്പോൾ ടോപ്പ് സൈഡിൽ വരുന്ന നോയ്സ് കാൻസലിംഗ് ആണ്, അവിടെ വേറെ ഒന്നും വരുന്നില്ല. സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ വോളിയം റോക്കേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ സിം ട്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ യു എസ് ബി ടൈപ്പ് സി വരുന്ന സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് സിം ട്രേ ഓപ്പൺ ചെയ്ത് നോക്കി നോക്കാം. ഒരു നാനോ സിം ട്രേ, ഡ്യുവൽ നാനോ സിം ട്രേ ആണ് വരുന്നത്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. വൺ പ്ലസ് നോട്ട് സിഇ 5G ഉണ്ടായിരുന്നില്ല, ബട്ട് വൺ പ്ലസ് നോട്ട് ടുവിൽ അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ പവർ ബട്ടൺ വരുന്നുണ്ട്. 3 types ഓഫ് കളേഴ്സാണ് വരുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ബ്ലൂ ഹെയ്സ്, അതുപോലെ തന്നെ ഗ്രേ സൈഡ, അതുപോലെ തന്നെ ഗ്രീൻ വുഡ്സ് എന്ന് പറഞ്ഞാൽ 3 types ഓഫ് കളേഴ്സാണ് വരുന്നത്. 3 types ഓഫ് വേരിയൻസും ആണുള്ളത്. 6GB 128GB വേരിയൻറ്റ്, 8GB 128GB വേരിയൻറ്റ് ആൻഡ് 12GB 256GB വേരിയൻറ്റ്സ്. നമ്മുടെ കയ്യിലിരിക്കുന്നത് 12GB 256GB വേരിയൻറ്റ് ആണ്. 35,000 രൂപയാണ് പ്രൈസ് വരുന്നത്. നമുക്ക് എച്ച് ഡി എഫ് സി കാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 1000 ഓഫ് ഒക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സും കിടക്കുന്നുണ്ട്. വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ ഡിസ്പ്ലേ നമുക്ക് നോക്കാം. 6.43 inch ഫുൾ എച്ച് ഡി പ്ലസ് ഫ്ലൂയിഡ് AMOLED പാനലാണ് വരുന്നത്. 90Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. സൂപ്പർ ഗുഡ് ഡിസ്പ്ലേ ആണ്. നമുക്ക് വ്യൂയിങ് ആംഗിൾസ് ഒക്കെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കുക. എനിക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വീഡിയോ എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട് വൺ പ്ലസ് നോട്ട് ടുവിൽ. നമുക്ക് മാക്സിമം ബ്രൈറ്റ്നസ് കിട്ടുന്നത് 633 nits ആണ്. നമുക്ക് മാക്സിമം അത്ര വരെയാണ് നമുക്ക് ബ്രൈറ്റ്നസ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിലൊരു മാക്സിമം ബ്രൈറ്റ്നസ് തരുന്നുണ്ട്. വെയിലത്തപ്പോൾ നമ്മൾ പോകുമ്പോഴൊന്നും നമുക്ക് ഇഷ്യൂസൊന്നും വരാൻ വഴിയില്ല. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ കേസിൽ വന്നിട്ടുണ്ട്. വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ ആ ലൈറ്റ് സ്ലൈഡർ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇങ്ങനെ ഓരോരോ മോഡലിൽ ഇടാനായിട്ട് എളുപ്പമാണ്. റിംഗ്, വൈബ്രേഷൻ, സൈലൻറ്റ്, നല്ല കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസിൻ്റെ കേസ് വരുമ്പോൾ ഡയമണ്ട് സിറ്റി 1200 ആണ് പ്രൊസസ്സർ വരുന്നത്. നമ്മൾ റിയൽമി X7 Max സെയിം പ്രൊസസ്സറാണ്. 12GB 256GB വരെ ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആൻഡ്രോയിഡ് ലെവലിലാണ് ലേറ്റസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ ഓയിസ് 11.3 ആണ് നമുക്ക് കിട്ടുന്നത് ബോക്സ്, ഔട്ട് ഓഫ് ബോക്സ് കിട്ടുന്നത്.
നമുക്ക് ഒരു ബാറ്ററി നോക്കുകയാണെങ്കിൽ 4500 mAh ഒരു ബാറ്ററിയാണ് വരുന്നത്. ഡ്യുവൽ സെൽ ബാറ്ററിയാണ് വരുന്നത്. 65 W ഫാസ്റ്റ് ചാർജ് വരുന്നത് കാരണം ഡ്യുവൽ സെൽ ബാറ്ററിയാണ് വരുന്നത്. വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ ഫേസ് ആൻഡ് ഫിംഗർ നമുക്ക് നോക്കാം. ഫിംഗർ പ്രിൻ്റ് നോക്കുമ്പോൾ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് റീഡ് ചെയ്യുന്നത്. ഓക്കെ, ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഫിംഗർ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്ക് നോക്കാം. ഓക്കെ, ഫേസും പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്ത് ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസ് ആൻഡ് ഫിംഗർ നോ ഇഷ്യൂസ്. ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്ന് 5-hole ക്യാമറയാണ്. 32 MP ഒരു ക്യാമറയാണ് വരുന്നത്. അപ്രേച്ചറായിട്ട് 2.45 ആണ് വരുന്നത്. സോണി IMX650 ആണ് വരുന്നത്. ഇതിൻ്റെ സെൻസർ വരുന്നത് ഫ്രണ്ട് സൈഡിൽ. ബാക്ക് സൈഡിലേക്ക് നമുക്ക് വരുമ്പോൾ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ വരുന്നത് 50 MP ക്യാമറയാണ്. ഇതിലൊരു 8 MP ക്യാമറയാണ്, ഒരു വൈഡിന് വേണ്ടിയിട്ട്. 2 MP ഒരു മാക്രോയും കൂടി വരുന്നുണ്ട്. ഒരു LED ഫ്ലാഷ് വരുന്നുണ്ട്. ഡ്യുവൽ ട്യൂൺ LED ഫ്ലാഷാണ് വരുന്നത്. ക്യാമറ സെക്കൻഡ് വരുമ്പോൾ സോണിയുടെ സെൻസർ വരുന്നത് IMX766 ആണ്. ക്യാമറ സാമ്പിൾസ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വീഡിയോ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K 30 FPS ആണ്. 1080p മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് സൈഡ് ഇത് നമുക്ക് നോക്കി നോക്കാം. ഫ്രണ്ട് സൈഡിൽ നമുക്ക് 1080p മാക്സിമം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ 720p ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് ഫ്രണ്ട് സൈഡിൻ്റെ കേസ് വരുമ്പോൾ. ഹായ് ഓൾ, ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് OnePlus Nord 2 ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ്. നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ തരുന്നുണ്ട്. ഒരു വൈഡ് റേഞ്ച് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതുവരെ യൂസ് ചെയ്യുന്ന ഫോണിനേക്കാൾ ഡിഫറൻ്റ് ആയിട്ട് വൈഡായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടുന്നുണ്ട്. വ്യൂവിങ് ആംഗിൾസൊക്കെ വൈഡായിട്ട് കിട്ടുന്നുണ്ട്. നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 32 MP ഒരു ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നിങ്ങൾക്ക് സൗണ്ട് ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. എനിക്ക് എന്തായാലും നല്ല ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. കളേഴ്സൊന്നും ഓവർ ട്യൂൺ ചെയ്ത് നിൽക്കുന്നൊന്നുമില്ല. ഫേസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല. നമുക്ക് എന്തായാലും ഫ്രണ്ട് സൈഡ് നോക്കിയ പോലെ തന്നെ ബാക്ക് സൈഡ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. വൺ പ്ലസ് നോട്ട് ടുവിൻ്റെ ബാക്ക് സൈഡ് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് കൊണ്ടിരിക്കുന്നത്. സ്റ്റെബിലൈസേഷൻ നോക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം റഫായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റെബിലൈസേഷൻ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് കൂടി ഒന്ന് പറയാം. എനിക്കെന്തായാലും ക്യാമറയുടെ കേസിൽ അത്യാവശ്യം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് OnePlus Nord 2 OnePlus Nord 2 കിട്ടിയിട്ടെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വിഷ്വലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമുക്കിനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. കാൻസിയസിൻ്റെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യാം. നല്ലൊരു ഓഡിയോ ക്വാളിറ്റി തന്നെ നമ്മുടെ OnePlus Nord 2 നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ ഓഡിയോ ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. OnePlus Nord 2 ഫസ്റ്റ് ഇംപ്രഷനാണ് പറയാൻ പോകുന്നത്. എനിക്ക് മെയിനായിട്ട് ഒരു പ്രശ്നം മാത്രമേ തോന്നിയുള്ളൂ. 3.5 mm ഹെഡ് ജാക്ക് വേണമായിരുന്നു, അതൊരു മിസ്സിംഗ് ആയിട്ട് തോന്നി. പിന്നത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു TPU കേസാണ് കൂടെ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ TPU കേസ് ഇട്ടിട്ട് എപ്പോഴും ഉപയോഗിക്കാൻ നോക്കുക. നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെയാണ് ഫോൺ വരുന്നത്. നല്ല രക്ഷയില്ലാത്തൊരു അടിപൊളി ലുക്കിൽ തന്നെയാണ് വരുന്ന ഫോൺ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളവർക്ക് മേടിക്കാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നോക്കി മേടിക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് OnePlus ഭാഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.